കുഞ്ഞാലിക്കുട്ടി എന്ന ലീഗിന്റെ എം എൽ എ കേരളത്തിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ തൊപ്പി വെക്കാതെ പ്രതിജ്ഞ ചെയ്തത് എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തേ ലീഗ്, നിങ്ങൾ വിശദീകരിക്ക്. കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിൽ എം പി ആയി പോയി, എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്ത കുഞ്ഞാപ്പയുടെ തലയിൽ നിങ്ങൾ പഞ്ഞിത്തൊപ്പി കണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്തേ കാണാത്തത്? തൊപ്പി മറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുറച്ചാളൊക്കെ അവിടെ ഉണ്ട്, ഒരു ടവ്വല് ചോദിച്ചൂടെ? സുന്നത്ത് അങ്ങനെയും കിട്ടുമല്ലോ. നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ നാളെ ഇന്ത്യയിലെ കർഷകർ അഭിമാനത്തിന്റെ പോരാട്ടം നടത്തുകയാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിനേക്കാൾ ഇന്ത്യൻ ജനത ആകാംക്ഷയോടെ കാണുന്ന കർഷകരുടെ ട്രാക്ടർ പരേഡ് ഈ രാജ്യത്ത് നടക്കുമ്പോ ഓർക്കുക പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇന്ത്യയിൽ കർഷകർ സംഘടിപ്പിക്കപ്പെട്ടത്. കർഷകർ ഒരു ദിവസം പെട്ടെന്ന് നരേന്ദ്രമോദിക്കെതിരെ സമരം നടത്തിയതാണോ? പെട്ടെന്ന് ഒരു ദിവസം ഓടിക്കൂടിയത് ണോ? അല്ലേ? അല്ല. ഇന്ത്യയിലെ കർഷകരെ സംഘടിപ്പിക്കാൻ സി പി ഐ എമ്മിന്റെ കർഷക സംഘടനയായ എ ഐ കെ എസ്, ഓൾ ഇന്ത്യ കിസാൻ സഭ വർഷങ്ങളായി ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ നടത്തുന്ന ഇടപെടലിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയവന്റെ പ്രസ്ഥാനം, ലോക്സഭയിൽ ദുർബലമായവന്റെ പ്രസ്ഥാനം, നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെ സംഘപരിവാറത്തിന്റെ കോർപ്പറേറ്റ് അജണ്ടകൾക്കെതിരെ ഈ രാജ്യത്തിന്റെ മുന്നിൽ കർഷകർ പിടിക്കുന്ന കൊടി ഈ ചമ്പതാകയാണ്. പഞ്ചാബിൽ നിന്നുള്ള അകാലി ദളുകാർ അവരുടെ പച്ചക്കൊടി പിടിക്കുന്നുണ്ട്. പഞ്ചാബിലെ പാർട്ടി ശിരോമണി അകാലിദൾ അവര് പിടിക്കുന്ന പതാക ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് ഇവിടുത്തെ മൊയന്ത് ലീഗ് പറയാ അവിടെ പച്ച ഉണ്ട്. എന്റെ ചങ്ങായി, അത് വേറെ പച്ചയാ. അത് കണ്ടിട്ട് നിങ്ങൾ ഇങ്ങളതാണെന്ന് വിചാരിച്ച് നടക്കണ്ട. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കുക, പൗരത്വ നിയമം ഇനിയും ആവിഷ്കരിക്കപ്പെടും. പൗരത്വത്തിന്റെ പേരിൽ ഈ നാടിനെ വേട്ടയാടാൻ ആർ എസ് എസ് തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കിട്ടിയപ്പോ മാത്രല്ലട്ടോ. നിങ്ങൾ നിർബന്ധമായും ഈ കാലഘട്ടത്തിൽ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, അത് വിചാരധാരയാണ്. ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യർ പരിശോധിക്കേണ്ട ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതാൻ പലകുറി ആവർത്തിക്കുന്നവന്റെ പേരാണ് ഗുരുജി ഗോൾവാൾക്കർ. ആർ എസ് എസിന്റെ 33 വർഷത്തെ സർ സംഘ് ചാലകിന്റെ പേരാ മാധവ സദാശിവ ഗോൾവാൾക്കർ. ആ ഗോൾവാൾക്കർ അവരുടെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ എവിടെയൊക്കെ മഹല്ല് കമ്മിറ്റികളുണ്ടോ അത് കുട്ടിപ്പാകിസ്ഥാനാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണ്. മുസ്ലിമിനെ കുറിച്ചുള്ള വാക്ക് ലീഗ് നിങ്ങളോട് വിനയത്തോടെ ഇപ്പോഴും ആർ എസ് എസിന് വേണ്ടി കുരതൂത്ത് നടത്തി ആർ എസ് എസിന്റെ വോട്ട് വാങ്ങുന്നവരുണ്ട്. ഞാൻ വിനയത്തോടെ ലീഗുകാരനോട് പറയാം, വിചാരധാരയുടെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. അതിൽ മുസ്ലിങ്ങളെ പറ്റി, ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയുന്ന ഒരൊറ്റ വാക്ക് കേൾക്ക്. എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളോട് പെരുമാറേണ്ടത്? എങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രത്തിനകത്ത് ന്യൂനപക്ഷങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്? അതിൽ ഗോൾവാൾക്കർ പറയുന്ന ഒരു വാക്കിങ്ങനെയാ, ഒരു യുദ്ധം നടക്കുന്ന വേളയിൽ സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന മനുഷ്യനോട് എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളോട് പെരുമാറേണ്ടത്. മുസ്ലിമായി കഴിഞ്ഞാൽ, ക്രിസ്തുമതക്കാരനായി കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവൻ രാജ്യദ്രോഹിയായി മാറി എന്ന് പറയുന്നവനെ ആർ എസ് എസ്. ആ ആർ എസ് എസ് സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടിയുള്ള നമ്മുടെ സമരങ്ങളെ ഒറ്റുകൊടുത്തവനാ. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നു. ആർ എസ് എസിന്റെ പുസ്തകം വിചാരധാരയിൽ അവർ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും മൗലികമായ പ്രത്യേകതയാണ് ഫെഡറലിസം. ഇതൊന്നും പറഞ്ഞാൽ ലീഗർക്ക് മനസ്സിലാവില്ല. ഇവിടെ പാവൻ ലീഗിന്റെ ചെറുപ്പക്കാരുണ്ട്, ഓലൊക്കെ നാളെ നമ്മളെ ഒടിക്ക് വരാല്ല. എന്നാൽ ഈ മൂത്ത് ലീഗാണ് സ്വർഗം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ നിങ്ങളൊന്ന് ആലോചിക്ക്. ഇടതുപക്ഷം തോറ്റാൽ ആര് പറയും? ഞാൻ വെറുതെ, എനിക്ക് ആരോഗ്യക്കുറവുണ്ടായതുകൊണ്ട് അങ്ങനെ നിർത്തി നിർത്തി പറയണം. വെറുതെ ഒരു ചോദ്യം, കാശ്മീർ പ്രശ്നം ഉണ്ടായല്ലോ, കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞല്ലോ. ലീഗ് കാശ്മീരിന്റെ വിഷയം വിശദീകരിച്ചുകൊണ്ട് പൊതുയോഗം നടത്തുന്ന എത്ര സ്ഥലത്ത് നിങ്ങൾ കണ്ടു? സി പി എമ്മിന് എവിടെയൊക്കെ ലോക്കൽ കമ്മിറ്റി ഉണ്ടോ ആ ലോക്കൽ കമ്മിറ്റികളിൽ മുഴുവൻ കാശ്മീർ ഐക്യദാർഢ്യ സദസ്സ് നടന്നു. ഞാനടക്കമുള്ള ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന സഖാക്കൾ കാശ്മീർ വിഷയം പഠിച്ച് ഈ നാടിന്റെ മുക്കിലും മൂലയിലും പറഞ്ഞു. എന്തിനു വേണ്ടി?
അത് കാശ്മീരിൽ മാത്രം നടക്കാനുള്ളതല്ല, ഇന്ത്യയിൽ മുഴുവൻ നടക്കാനുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന നാളെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 71-ാം പിറന്നാളാണ്. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 1-ാമത്തെ ആർട്ടിക്കിൾ ഉണ്ട്, 1-ാമത്തെ വകുപ്പ്, ഇന്ത്യ ഇൻ ടു എ. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ ആർട്ടിക്കിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രിയാമ്പിൾ, 1-ാമത്തെ ആർട്ടിക്കിൾ ഇങ്ങനെയാ, ഭാരത്, ഇന്ത്യ ഈസ് ഭാരത്, ദാറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ അഥവാ ഭാരതം, അത് സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ്, ഭരണഘടന പറയുന്ന വാക്ക. ഇനി നോക്ക് RSS, നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇപ്പൊ വലിയ ചർച്ച ഉണ്ട്. 1-ാമത്തെ ചർച്ച എങ്ങനെയാ, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ, ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്ന ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, അങ്ങനെ വന്നാൽ എന്താവും അവസ്ഥ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇന്ത്യയിൽ RSS ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ അവർ ശ്രമിക്കുന്നത് പിണറായിയുടെ ഭരണം അവസാനിപ്പിക്കാനല്ല. നിങ്ങൾ പരിശോധിക്ക്, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യ ഈസ് ഭാരത്, RSS, അവരുടെ പുസ്തകം 23-ാം അധ്യായം, ഏകഘടക രാഷ്ട്രം ആവശ്യം. വിചാരധാരയിൽ ഗോൾവാൾക്കർ പറയുന്നു, ഭാരത് ഈസ് ഹിന്ദുസ്ഥാൻ, ദാറ്റ് ഈസ് ദ യൂണിറ്ററി സ്റ്റേറ്റ്. ഇന്ത്യ എന്നാൽ അത് ബഹുസ്വര രാജ്യമാണ്, ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ നാടാണ്. പല ജാതിയിൽപ്പെട്ടവർ, പല മതത്തിൽപ്പെട്ടവർ, പല ഭാഷ സംസാരിക്കുന്നവർ, പല വസ്ത്രം ധരിക്കുന്നവർ, പല ഭക്ഷണം കഴിക്കുന്നവർ, ഈ രാജ്യത്ത് ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന നാടിന്റെ പേരാണ് ഇന്ത്യ. ആ ഇന്ത്യയെ ഒരു മതം മാത്രമുള്ള, ഒരു രാഷ്ട്രീയം മാത്രമുള്ള, ഒരു നിലപാട് മാത്രമുള്ള, ഒരു ഏകശിലാത്മകമായ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ RSS പരിശ്രമിക്കുമ്പോ സംഘപരിവാറിന്റെ അജണ്ടകളെ ചെറുത്തു തോൽപ്പിക്കാൻ, പ്രിയപ്പെട്ടവരെ, ഈ മണ്ണിനകത്ത് മതേതര ശക്തികൾക്ക് കരുത്തുണ്ടാവണം. ആ കരുത്ത് ഇടതുപക്ഷത്തിന്റെ കരുത്താണ്. അതുകൊണ്ടാണ് RSS-കാരൻ കേരളത്തിൽ, ഇന്ത്യയിൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, ഒരുപാട് ലീഗ് നേതാക്കന്മാരുണ്ട്. ഒരു ലീഗ് നേതാവിനെതിരെ, ഒരു കോൺഗ്രസ് നേതാവിനെതിരെ, കോൺഗ്രസിന്റെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടില്ല RSS-കാർ. RSS-കാരൻ കോൺഗ്രസിന്റെ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ തലയെടുത്താൽ കോടികൾ വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ തലക്ക് കോടികൾ വാഗ്ദാനം ചെയ്ത കുന്ദൻ ചന്ദ്രാവത് എന്ന RSS നേതാവിനെ മറന്നിട്ടില്ല നമ്മൾ. എന്തുകൊണ്ട് സംഘപരിവാറം ഇടതുപക്ഷത്തെ ഭയക്കുന്നു? ഓർക്കുക പ്രിയപ്പെട്ടവരെ, ബാബരിപ്പള്ളി പൊളിക്കും മുമ്പ് RSS-കാരൻ പൊളിക്കാൻ പോയ ഒരു പള്ളിയുണ്ട് ഈ കേരളത്തിൽ, അത് തലശ്ശേരിയിലെ മെരുവമ്പായില. ബാബരിക്ക് മുമ്പ് RSS-ന്റെ വേട്ടപ്പെട്ടികളുടെ കോമ്പല്ലുകളുമായി അവർ പാഞ്ഞെടുത്തു തലശ്ശേരിയിലെ മെരുവമ്പായി പള്ളിയുടെ മുന്നിലേക്ക്. അന്ന് തലശ്ശേരിയിലെ പള്ളി പൊളിക്കാൻ വന്ന സംഘപരിവാറത്തിന്റെ മുന്നിൽ ഈ പള്ളി പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പള്ളിക്ക് കാവൽ നിന്ന് RSS-കാരൻ പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഇടനെഞ്ചിലേക്ക് കുത്തി കൊന്നുകളഞ്ഞത് CPIM-ന്റെ തലശ്ശേരിയിലെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് UK കുഞ്ഞിരാമന. RSS എന്തിന് പിണറായിയെ ഭയക്കുന്നു? RSS എന്തിന് പിണറായിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു? അത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായിയെ മാത്രമല്ല, പണ്ടൊരു പിണറായി ഉണ്ടായിരുന്നു, ഒരു 26 വയസ്സുകാരൻ, ചെറുപ്പക്കാരൻ. അന്ന് തലശ്ശേരിയിൽ കലാപം നടന്ന കാലം, തലശ്ശേരി കലാപത്തിന്റെ കാലത്ത് 26 വയസ്സ് മാത്രം പ്രായമുള്ള കേരളത്തിലെ പ്രായം കുറഞ്ഞ MLA ആയിരുന്നു അന്ന് പിണറായി. അന്ന് RSS-കാരന്റെ കലാപശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ തലശ്ശേരിയിലെ DYFI-യുടെ, തലശ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ വളണ്ടിയർ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായി അന്ന് RSS-നെ ചെറുക്കാൻ അവരുടെ കടാരകൾക്ക് മുന്നിൽ, അവരുടെ വടിവാളുകൾക്ക് മുന്നിൽ, സംഘപരിവാറത്തിന് മുന്നിൽ ഈ മണ്ണിന്റെ ന്യൂനപക്ഷങ്ങളെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളണ്ടിയർ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായി നിന്നത് സഖാവ് പിണറായി വിജയനാണ്. ആ പിണറായി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സഖാവ് പിണറായി കേരളത്തിൽ നിലനിൽക്കണം, ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കണം. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സംഘപരിവാറത്തിന് കടന്നു വരാനാവൂ, അവരുടെ മതരാഷ്ട്രവാദം നടപ്പിലാക്കാനാവൂ. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുമ്പോ അതിന്റെ കൂടെ ജമാഅത്ത് കൂടും.
ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മറ്റൊരു മതരാഷ്ട്രവാദിയാണ്. ഞാൻ ജമാഅത്തിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒറ്റ ചോദ്യം, ഇവിടെയും ജമാഅത്തുകാരനുമായി സഖ്യം ചേർന്ന ലീഗുണ്ട്, ഇവിടെ ജമാഅത്തുമായി സഖ്യം ചേർന്ന കോൺഗ്രസ് ഉണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന ലീഗേ കോൺഗ്രസേ, ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത, മതനിരപേക്ഷത അംഗീകരിക്കാത്ത ഒരു കൂട്ടരുമായി നിങ്ങൾ എങ്ങനെ സഖ്യമുണ്ടാക്കും? ഇത് വെറുതെ പറയാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ പരിശോധിക്കൂ IPH പുസ്തകം, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, ജമാഅത്തിന്റെ പ്രസിദ്ധീകരണശാല. പുസ്തകത്തിന്റെ പേര് ദേശീയത്വം, മതേതരത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം. പുസ്തകം എഴുതിയത് മൗലാന അബുൽ അഅ്‌ല മൗദൂദി. പുസ്തകത്തിന്റെ പേജ് നമ്പർ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ പേജ് നമ്പർ പോലും തെറ്റാണ് എന്ന് തെളിയിച്ചാൽ ജമാഅത്തുകാരാ, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കും. ആ പേജ് നമ്പർ 25 മൂന്നാമത്തെ പാരഗ്രാഫ്. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, ഇത് വാഴിയൻകുന്നന്റെ മണ്ണാണ്, ഇത് ആലി മുസ്ലിയാരുടെ മണ്ണാണ്, ഇത് മമ്പുറത്ത സയ്യിദ് അലവി തങ്ങളുടെ മണ്ണാണ്, ഇത് സൈനുദ്ദീൻ മക്തൂമിന്റെ മണ്ണാണ്. ഹുബ്ബുൽ വതനു മിനൽ ഈമാൻ, രാജ്യസ്നേഹം ഈമാന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ജനതയുടെ മുന്നിലേക്ക് മൗദൂദി എന്ന ഒരു മനുഷ്യൻ അവതരിപ്പിച്ച ഒരു പുതിയ ഇസ്ലാമുണ്ട്. മൗദൂദിയുടെ പുസ്തകം പേജ് നമ്പർ 25 മൂന്നാമത്തെ പാരഗ്രാഫ് ഇങ്ങനെ പറയുന്നു, ഹേ മുസൽമാന്മാരെ, നിങ്ങളോട് ഞാനിതാ തറപ്പിച്ചു പറയുന്നു, ആധുനിക ജനാധിപത്യവും മതനിരപേക്ഷതയും നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഈമാനിനും ഇസ്ലാമിനും കടകവിരുദ്ധമാണ്. ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പരിശുദ്ധ ഖുർആനിനെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കലാണ്. ജമാഅത്തിന്റെ പുസ്തകം, ലീഗേ, കോൺഗ്രസേ, ജമാഅത്തിന്റെ കൂടെ ചേർന്നവരെ, ഇങ്ങനെ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാനാകുമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ആ പുസ്തകത്തിന്റെ പേജ് സഖാക്കളെ, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ പുസ്തകത്തിന്റെ പേജ് ഈ നിമിഷം ഞാൻ പോകും മുമ്പ് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്തു തരാം. ആ പുസ്തകത്തിൽ ഉണ്ട്. പുസ്തകം പ്രസിദ്ധീകരിച്ചത് ജമാഅത്തിന്റെ പ്രസിദ്ധീകരണശാലയാ, അതാണ് ജമാഅത്ത്. ജനാധിപത്യം ശിർക്കാണ് എന്ന് പഠിപ്പിക്കുന്നവനാണ് ജമാഅത്തെ ഇസ്ലാമി. RSSനെ പോലെ മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നവനാണ് ജമാഅത്തെ ഇസ്ലാമി. നമുക്ക് വേണ്ടത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രൈസ്തവനും ഒരുമിച്ച് നിൽക്കാനുള്ള ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന നാരായണ ഗുരു സ്വപ്നം കണ്ട ഒരു മതേതര ഭാരതമാണ് ഇന്ത്യയുടെ ഭരണഘടന പിറവി കൊണ്ട ഈ നാളെ ഇന്ത്യൻ ഭരണഘടനയുടെ 71st പിറന്നാളിന്റെ അന്ന് നാം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മതനിരപേക്ഷ ഇന്ത്യയുടെ പോരാട്ടത്തിന് വേണ്ടി ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഭരണഘടന നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ത്യ എന്നാൽ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഇന്ത്യൻ മതനിരപേക്ഷതയെ അട്ടിമറിക്കാൻ സംഘപരിവാരം പരിശ്രമിക്കുമ്പോ ആ സംഘപരിവാരത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പൗരത്വ നിയമത്തിന്റെ പേര് പറഞ്ഞ് ഈ നാടിനകത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ അമിത്ഷായെ പോലെ RSSന്റെ വേട്ടപ്പെട്ടികൾ കടന്നു വരുമ്പോ ചെറുത്തു തോൽപ്പിക്കാൻ ഈ മണ്ണിനകത്ത് ഈ ചെമ്പതാകയുണ്ടാവണം. ഈ ചെങ്കൊടിയാണ് RSSനെ ചെറുക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ പ്രതീകം. ഈ ചെമ്പതാകയാണ് കാവി പടരുന്ന ഇന്ത്യയിൽ കാവിയെ ചെറുക്കാനുള്ള മറുവരുന്ന് RSSനെ ചെറുക്കാൻ ആശയപരമായ പോരാട്ടമെങ്കിൽ അങ്ങനെ, അതല്ല എടപ്പാൾ മോഡൽ പോരാട്ടമാണെങ്കിൽ അങ്ങനെ ചെറുത്തു തോൽപ്പിക്കാൻ തയ്യാറുള്ളവന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷം. ഞങ്ങൾക്ക് ലീഗ് സംഘപരിവാരത്തിന് മുന്നിൽ പരിമിതികളില്ല. ഞങ്ങൾക്ക് ലീഗ് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു CPM ആയിരിക്കാം. CPMന്റെ ഏറ്റവും വലിയ ശത്രു ലീഗ് നിങ്ങളല്ല, കോൺഗ്രസ് നിങ്ങളല്ല, CPMന്റെ ഏറ്റവും വലിയ ശത്രു RSS ആണ്, സംഘപരിവാരമാണ്. അതിനെ ചെറുക്കാൻ ഈ മണ്ണിനകത്ത് ഇടതുപക്ഷത്തെ കൂടെ നിർത്തണം. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷം തകർന്നുപോയാൽ, ഇടതുപക്ഷത്തിന്റെ പതാക ഈ മണ്ണിനകത്ത് ശക്തി കുറഞ്ഞുപോയാൽ എന്തിന് മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി ഓർമ്മയില്ലേ നിങ്ങൾക്ക് ലോക്സഭയിലേക്ക് പോയത്? എന്റെ ശബ്ദം കേൾക്കുന്ന ലീഗുകാരെ, നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി എന്ന ലീഗിന്റെ MLA കേരളത്തിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ തൊപ്പി വെക്കാതെ പ്രതിജ്ഞ ചെയ്തത് എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ?
കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത ഫോട്ടോ എടുക്ക്. ഒരിക്കൽ പോലും കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആകുമ്പോ ആ പഞ്ഞിത്തൊപ്പി വെക്കാതിരുന്നിട്ടില്ല. കാരണം തിരുവനന്തപുരത്ത് നിന്ന് വേങ്ങരയിലെ വീട്ടിലേക്ക് പോരുമ്പോ തൊപ്പി വെച്ചാൽ പേടിക്കണ്ട, കേരളത്തിൽ പാറിപ്പറക്കുന്ന ചെമ്പതാകയുടെ തണലുണ്ട്. എന്നാൽ കുഞ്ഞാലിക്കുട്ടി എന്തേ ലീഗ് നിങ്ങൾ വിശദീകരിക്ക്. കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിൽ എം പി ആയി പോയി, എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്ത കുഞ്ഞാപ്പയുടെ തലയിൽ നിങ്ങൾ പഞ്ഞിത്തൊപ്പി കണ്ടോ പ്രിയപ്പെട്ടവരെ? എന്തേ കാണാത്തത്? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മറന്നു പോകരുത് കേരളം, മറന്നു പോകരുത് മലപ്പുറം. കുഞ്ഞാലിക്കുട്ടി എം പി ആയി പ്രതിജ്ഞ ചെയ്യുമ്പോ അദ്ദേഹം തലയിൽ തൊപ്പി വെച്ചിട്ടില്ല. തൊപ്പി മറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുറച്ചാളൊക്കെ അവിടെ ഉണ്ട്, ഒരു ടവല് ചോദിച്ചൂടെ? സുന്നത്ത് അങ്ങനെയും കിട്ടുമല്ലോ. കുഞ്ഞാലിക്കുട്ടിക്ക് നരേന്ദ്രമോദിയുടെ മുന്നിൽ, അമിത് ഷാജിയുടെ മുന്നിൽ തൊപ്പി വെക്കാൻ മുട്ടുപറക്കുമ്പോ ആർ എസ് എസിന്റെ മുഖത്ത് നോക്കി കേരളത്തെ വലിച്ചു താഴെയിടും എന്ന് പറഞ്ഞ അമിത്തിനോട് അതിന് ഈ തടി പോരാ എന്ന് പറയാൻ കേരളത്തിൽ പിണറായി വിജയനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷമാണ് ബദൽ, ഇടതുപക്ഷമാണ് പ്രതീക്ഷ. കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കിയ ഇവിടുത്തെ ആശുപത്രികൾ, നമ്മുടെ പൊതുമേഖല, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ ആരോഗ്യ മേഖല, സമയക്കുറവുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് വികസന നേട്ടം, ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല. നമ്മൾ 550 പാലത്തിന്റെ പേര് പറഞ്ഞാൽ, നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ, സ്കൂളുകളുടെ ഹൈടെക്, ഇതൊക്കെ പറയാൻ നിന്നാൽ നേരം വെളുക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഇടതുപക്ഷത്തിന്റെ കൊടി പിടിച്ച് ഇങ്ങോട്ട് വന്ന ഒരാൾക്കും നിരാശപ്പെടേണ്ടി വരില്ല. ഈ കൊടി ഈ നാടിന്റെ ജനതയെ വഞ്ചിക്കില്ല. ഈ കൊടിക്കൊരു ചരിത്രമുണ്ട്. ഈ കൊടി ഇങ്ങനെ ചുവന്നു പോയത് ചെമ്പതാക ചുകന്നത് ചുകപ്പ് കളർ അടിച്ചു തേച്ചു വെച്ചിട്ടല്ല. പണ്ടൊരു കാലമുണ്ട്, ഈ നാടിനകത്തെ മനുഷ്യർക്ക് നിവർന്നു നിൽക്കാൻ ധൈര്യമില്ലാത്ത കാലം, തമ്പുരാക്കന്മാർക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് ഓച്ചാനിച്ചു നിന്ന കാലം. ആ കാലത്ത് ഈ നാടിനകത്തെ പാവപ്പെട്ടവന്റെ കയ്യിൽ പുന്നപ്രയിലെ, വയലാറിലെ, കാവുമ്പായിയുടെ, കരിവള്ളൂരിന്റെ രക്തസാക്ഷികൾ അവരുടെ കണ്ണിലെ ചോര കൊണ്ട്, നെഞ്ചിലെ കിനാവ് കൊണ്ട് ചുവപ്പിച്ച ഈ ചെമ്പതാക എകെജിയും ഇഎംഎസും കൃഷ്ണപിള്ളയും ഏറനാടിന്റെ വീരപുത്രൻ സഖാവ് കുഞ്ഞാലിയും കൈകളിൽ നൽകിയപ്പോ വളഞ്ഞ നട്ടല്ലുള്ള മനുഷ്യർ ആ പതാകകൾ ഇങ്ങനെ കയ്യിൽ ഏറ്റുവാങ്ങിയിട്ട് പ്രിയപ്പെട്ടവരെ നിവർന്നു നിൽക്കാൻ പഠിച്ചത്, ഇന്ത്യയിലെ മനുഷ്യനെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച പതാകയാണ് ഈ ചെമ്പതാക. ഇതിപ്പോൾ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നത്, ഇത് 2021 മലബാർ കലാപത്തിന്റെ, മലബാർ സമരത്തിന്റെ, കർഷക സമരത്തിന്റെ 100 വാർഷികം. എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഒരു ചരിത്ര സംഭവം ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരാവാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദേശാഭിമാനിയുടെ വരിക്കാരാവണം. ദേശാഭിമാനിക്ക് ഒരു ചരിത്രമുണ്ട്. എന്താണ് ആ ചരിത്രം? 1944 നമ്മുടെ പുളിക്കലിൽ നിന്നും മഞ്ചേരി മലപ്പുറത്തേക്ക് പോകുമ്പോ നമ്മൾ കാണുന്ന വള്ളുവമ്പ്രം, നിങ്ങളിൽ പലരും വള്ളുവമ്പ്രത്ത് പോയിട്ടുണ്ടാവും. ആ വള്ളുവമ്പ്രത്ത് ഒരു പ്രതിമയുണ്ടായിരുന്നു. 1967 വരെ, 1921 വാരിയൻ കുന്നൻ ഉൾപ്പെടെയുള്ള ധീരദേശാഭിമാനികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ട ബ്രിട്ടീഷ് പട്ടാള മേധാവിയുടെ പേരാണ് ഹിച്ചുകോക്ക്. ആ ഹിച്ചുകോക്ക് സാഹിബിന്റെ സ്മാരകമായിരുന്നു വള്ളുവമ്പ്രത്ത്. ആ സ്മാരകം പൊളിച്ചു മാറ്റാൻ വേണ്ടി സഖാവ് എകെജിയുടെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും നേതൃത്വത്തിൽ മലപ്പുറത്തേക്ക്, വള്ളുവമ്പ്രത്തേക്ക് നമ്മുടെ ഈ പുളിക്കലിൽ നിന്നും ഒരു ജാഥ പോയി. 44 ലീഗിന് ചരിത്രമറിയില്ല, നമ്മൾ ചരിത്രം പറയണം. 1944 ആ മാർച്ച് പോകുമ്പോ ആ മാർച്ചിലൊരു പടപ്പാട്ടുണ്ടായിരുന്നു. കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന ഒരു കർഷക നേതാവ്, പിന്നീട് അധ്യാപകനായ കമ്പളത്ത് ഗോവിന്ദൻ നായർ, അദ്ദേഹം എഴുതിയ പടപ്പാട്ട്. ആ പാട്ട് പാടാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ആ പാട്ടിന്റെ ആദ്യത്തെ വരികൾ ഇങ്ങനെയാ: അന്നി രൂപത്തൊന്നിൽ നമ്മൾ ഇമ്മലയാളത്തില്
ഒന്നു ചേർന്ന് വെള്ളയോട് ദീർത്ത് നട്ല മട്ടില് എന്ന് തുടങ്ങുന്ന വിപ്ലവഗാനം പടപ്പാട്ട്, ആ പടപ്പാട്ട് പ്രസിദ്ധീകരിച്ചു 1944. അന്നത്തെ ദേശാഭിമാനി വാരികയിൽ, അന്ന് ദേശാഭിമാനി വാരികയാണ്, പത്രമായിട്ടില്ല. ആ ദേശാഭിമാനി വാരിക, പ്രിയപ്പെട്ട ലീഗുകാരാ, RSS നെ ഞങ്ങൾ ഇന്ന് എതിർക്കുന്ന പോലെ ഞങ്ങൾ അന്ന് ബ്രിട്ടീഷുകാരനെ എതിർത്തിട്ടുണ്ട്. അന്നത്തെ ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ, അന്നത്തെ ബ്രിട്ടീഷ് പടയാളികൾക്ക് മുന്നിൽ അന്ന് ബ്രിട്ടീഷുകാരനെതിരായ പാട്ട്, പടപ്പാട്ട് പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനിയിലാണ്. ഈ ചമ്പതാകയുടെ പ്രസ്ഥാനം 21 വാരിയൻ കുന്നനോട് ഐക്യപ്പെട്ടത് ഇടതുപക്ഷമാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, 1967 അന്നത്തെ EMS സർക്കാരിന്റെ കാലത്താണ് ഇച്ചുകോക്കിന്റെ സായിപ്പിന്റെ സ്മാരകം ഈ മലപ്പുറത്തെ വള്ളുവമ്പറത്തിന്റെ മണ്ണിൽ നിന്ന് പൊളിച്ചു മാറ്റിയത് ഇടതുപക്ഷമാണ്. നോക്കൂ നിങ്ങൾ, കൊണ്ടോട്ടിയിലെ പഴയങ്ങാടി പള്ളി, കൊണ്ടോട്ടിയിലെ പാർട്ടി ഓഫീസിന്റെ സമീപത്ത് നിങ്ങളൊരു പള്ളി കാണും, പഴയങ്ങാടി പള്ളി. കേരളത്തിലെ മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തെ തിരസ്കരിച്ചവരല്ല, മലബാറിലെ മുസ്ലിങ്ങൾ. സഖാവ് AKG ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരൻ പിടിയിൽപ്പെടാതിരിക്കാൻ ബ്രിട്ടീഷുകാരനിൽ നിന്ന് ഈ നാട് സംരക്ഷിച്ചു സഖാവ് AKG യെ. കൊണ്ടോട്ടിയിലെ പഴയങ്ങാടി പള്ളിയുടെ മുകളിൽ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് AKG യെ ഒളിവിൽ താമസിച്ച് ബ്രിട്ടീഷുകാരനിൽ നിന്ന് സംരക്ഷിച്ചത് ഈ മലബാറാണ്, ഈ മലപ്പുറമാണ്. ഈ മലപ്പുറത്തിന്റെ മണ്ണിന് ഇടതുപക്ഷത്തെ തിരസ്കരിച്ച ചരിത്രമല്ല, ഇടതുപക്ഷത്തെ സ്വീകരിച്ച ചരിത്രമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ ഈ നാടിന്റെ കൂടെ നിന്നു, ഈ നാട് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷത്തിന്റെ പതാകയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട്, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോട് ഞങ്ങളുടെ പതാക പിടിച്ചാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഔഫിനെ കൊന്നു തള്ളിയ പോലെ ഞങ്ങളിൽ എല്ലാവരെയും ആക്രമിക്കാൻ വരുന്നവരോട് ഞങ്ങൾ കൊന്നേ പറയാനുള്ളൂ. ഭയപ്പെടുത്തിയാൽ ഇല്ലാതാവുന്നവന്റെ പ്രസ്ഥാനമല്ല ഇടതുപക്ഷം. കൊന്നു തള്ളുമെന്ന് പറഞ്ഞാൽ, കൊടി പിടിക്കാതെ മാറിപ്പോവാൻ, തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ സ്വന്തം അമ്മയോട് പോലും പറയാതെ നാട് വിട്ടു പോകുന്ന അഖിലേന്ത്യാ പ്രസിഡന്റ് ഉള്ളത് കോൺഗ്രസിനാണ്. തോറ്റാലും ജയിച്ചാലും പിടിച്ച കൊടി, വിളിച്ച മുദ്രാവാക്യം വിളിക്കാൻ നത്തല്ലുള്ളവന്റെ, തന്റെ ഇടമുള്ളവന്റെ കൊടിയാ CPM പതാക. ഈ പതാക പിടിച്ച് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാതെ നിങ്ങളെ കൂടെ നിൽക്കാൻ ഈ മണ്ണിൽ CPM ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് CPM പതാകയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഉജ്ജ്വലമായ ഒരു വിപ്ലവഗാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പതാക, ഈ മണ്ണിനകത്ത് ഈ ചമ്പതാക, ഇതിങ്ങനെ പാറിക്കടക്കുമ്പോ ഇതിനെ തകർക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന RSS, BJP, കോൺഗ്രസ്, ലീഗ്, ജമാഅത്തുകാരോട് ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല, ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല. ഈ മർത്യധീരതൻ പതാക താഴുംവരെ ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല. ഈ മണ്ണിന്റെ വെളിച്ചമാകാൻ, മതേതരത്വത്തിന്റെ കാവലാവാൻ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവരും ഒരമ്മ പറ്റെ മക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി, ഈ നാടിന്റെ വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, നിപയും ഓക്കിയും പ്രളയവും ഇനി വന്നാലും നിങ്ങളെ ചെറുത്തുപിടിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷം തുടരേണ്ടതുണ്ട്. വരാനിരിക്കുന്നത്, ഇപ്പോൾ അവസാനിക്കാനിരിക്കുന്നത് 1st പിണറായി സർക്കാരാണ്. കേരളത്തിൽ ചരിത്രം കുറിക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് 2nd പിണറായി സർക്കാരാണ്. 2nd പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷത്തിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണമെന്ന്, ഇനിയും ശക്തമായി മുന്നോട്ടു പോകണമെന്ന്. ഈ തിരൂരങ്ങാടിയിൽ കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ടത് ചെറിയ വോട്ടുകൾക്കാണെങ്കിൽ, ഇത്തവണ ഈ തിരൂരങ്ങാടിയെ ചുവപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും നാട്ടുകാരെയും ഹൃദയത്തോട് ചേർത്തുപിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ലാൽ സലാം, അഭിവാദ്യങ്ങൾ.